ആറളം വന്യജീവി സങ്കേതം എന്ന പദവി റദ്ദ് ചെയ്ത് റിസർവ് വനമാക്കി മാത്രം നിലനിർത്തുക, പ്രത്യേക ഗ്രാമസഭകൾ വിളിച്ചുകൂട്ടി പ്രമേയം പാസാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കിഫയുടെ നേതൃത്വത്തിൽ മാർച്ച്. കേളകം പഞ്ചായത്ത് ഓഫീസിലേക്കാണ് കിഫ പ്രവർത്തകർ മാർച്ച് നടത്തിയത്. വളയംചാൽ വന്യജീവി സങ്കേതത്തിന്റെ കവാടത്തിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. അടക്കാത്തോട് ചുറ്റി കേളകം പഞ്ചായത്ത് ഓഫീസിൽ ജാഥ സമാപിച്ചു. വന്യജീവി സങ്കേതം എന്ന സാങ്കേതിക നാമം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ഇൻഡിപെൻഡന്റ് ഫാർമേഴ്സ് അസോസിയേഷൻ കിഫിയുടെ നേതൃത്വത്തിൽ കർഷക മക്കളുമായി കേളകം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുന്ന വാഹന ജാഥ ഈ വഴി കടന്നു വരികയാണ്. പല പേരുകളിൽ വന നിയമങ്ങളും വന്യജീവി നിയമങ്ങളും മനുഷ്യരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണെന്ന് കിഫ ആരോപിക്കുന്നു. വന്യജീവി സങ്കേതത്തിലൂടെയുള്ള യാത്ര സാധ്യമാണോ വേണോ വേണ്ടോ തീരുമാനിക്കുന്ന ആരാണ്? നമ്മുടെ പ്രദേശവാസികളോ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റോ ഇവിടുത്തെ എം എൽ എ അല്ല അവിടുത്തെ ഡിഎഫ്ഒ തീരുമാനിക്കും രാത്രിയിലെ യാത്രയാണോ വേണ്ടതെന്നുള്ള കാര്യം. അത്തരത്തിലുള്ള കരുനിയമങ്ങളാണ് ഈ പവർ സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അടിച്ചേൽപ്പിക്കപ്പെടുക. വന്യജീവി സങ്കേതത്തിന്റെ പേരിൽ ഇപ്പോൾ നടന്നുവരുന്നതും ഇനി ഭാവിയിൽ നടക്കാൻ സാധ്യതയുള്ളതുമായ എല്ലാ ജനദ്രോഹ നടപടികൾക്കുമുള്ള ശാശ്വത പരിഹാരം എന്ന നിലയിൽ ആറളം വന്യജീവി സങ്കേതം റദ്ദ് ചെയ്യണമെന്നാണ് കിഫയുടെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രമേയം കേളകം പഞ്ചായത്ത് ഭരണസമിതി പാസാക്കണമെന്നും കിഫ ആവശ്യപ്പെടുന്നു. വളയംചാലിൽ നിന്ന് ആരംഭിച്ച ജാഥയ്ക്ക് കിഫയുടെ ഭാരവാഹികൾ നേതൃത്വം നൽകി. ആറളം വന്യജീവി സങ്കേതത്തിന്റെ വന്യജീവി സങ്കേതം എന്ന പദവി റദ്ദ് ചെയ്യുന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വാഹന ജാഥയായി കേരള ഇൻഡിപെൻഡന്റ് ഫാർമേഴ്സ് അസോസിയേഷൻ കിഫയുടെ നേതൃത്വത്തിൽ കേളകം പഞ്ചായത്ത് ഓഫീസിലേക്ക് കർഷകർ ഇതിലേക്ക് കടന്നു വരികയാണ്. ഭക്ഷണത്തോൺ ബാധിക്കപ്പെടുന്ന ഈ നാട്ടിലെ ഓരോ പ്രദേശവാസിയും ഈ ജാഥയിലേക്ക് അണിചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. സ്വർണം സ്നേഹമാണ്. MS Golden Diamonds, Main Road, ഇരിട്ടി.